നമസ്കാരം ഞാൻ ദീപ്തി മനാറക്കയ ജോയിന്റ് ഫ്രീ കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി ചർച്ച കൊണ്ട് ചോർച്ച മാറുമോ മുല്ലപ്പെരിയാർ ചർച്ചയ്ക്ക് സർവകക്ഷി യോഗം തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ അടുത്ത ബുധനാഴ്ചയാണ് സർവകക്ഷി യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തുക അണക്കെട്ടിൽ ജലനിരപ്പ് 142 അടിയിലേക്ക് മുഖ്യ അണക്കെട്ടിലും ബേബി ഡാമിലും ചോർച്ച കേരളത്തിന്റെ ആവശ്യം അവഗണിക്കുന്നതിൽ തമിഴ്നാടിന് മേൽനോട്ട സമിതിയുടെ വിമർശനം ആൾദൈവം അകത്തുണ്ട് പോലീസ് പുറത്തും ഹരിയാനയിൽ വിവാദ ആൾദൈവം രാംപാൽ ബാബ മഹാരാജിന്റെ സത്ലോകാശ്രമത്തിന് മുന്നിൽ സംഘർഷം തുടരുന്നു കീഴടങ്ങാൻ രാംപാലിന് പോലീസ് നൽകിയിരുന്ന സമയം ഇന്നലെ അവസാനിച്ചു ബാബയെ സംരക്ഷിച്ച് 5000-ലേറെ അനുയായികൾ ആശ്രമത്തിൽ ആശ്രമം ഒഴിപ്പിക്കാനുള്ള പോലീസിന്റെ ശ്രമം ഇന്നലെ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു 6 സ്ത്രീകൾ മരിച്ചെന്ന് ആശ്രമം അധികൃതർ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് വിവാദ ആൾദൈവം രാംപാൽ ബാബ യുഡിഎഫിൽ ഉള്ളത് ഡീലേഴ്സ് ഭരണമുന്നണിയിൽ ഇപ്പോഴുള്ളത് ലീഡേഴ്സ് അല്ല ഡീലേഴ്സ് എന്ന് കോടിയേരി മന്ത്രിമാർ കൈക്കൂലിയുടെ കേന്ദ്രങ്ങളായി മാറിയെന്ന് ആക്ഷേപം ബാർക്കോഴയിൽ ആരോപണ വിധേയനായ കെ എം മാണി രാജിവെക്കണം ആരോപണം വെറും പുകയെന്ന് സർക്കാർ ബാർക്കോഴയിൽ തെളിവില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്ത 19 പേർക്കും കോഴ നടന്നതായി കേട്ടുകേൾവി മാത്രം മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ച അസോസിയേഷൻ ഭാരവാഹികൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല തെളിവില്ലെന്ന വിവരം സർക്കാർ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ എല്ലാം പ്രഹസനമെന്ന് ബിജു രമേശ് മനാറ കെയർ ജോയിന്റ് ഫ്രീ കോമഡി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം കൗമുദി ടിവിയിൽ ഇനി സ്ട്രൈറ്റ് ലൈൻ കാണാം അതിഥികളുമായി ഒരു തുറന്ന സംഭാഷണം നമസ്കാരം